ഹായ് ഫ്രണ്ട്സ്, എം എ മോട്ടിവേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി എക്സാമുകളിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യവിഭാഗമായ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകൾ, കഥകൾ, കോഡുകൾ കോർത്തിണക്കിയ കിടിലൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകരാജ്യങ്ങൾക്കിടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? രണ്ട്, ലോകരാജ്യങ്ങൾക്കിടയിൽ റോഡ് ദൈർഘ്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: റോഡ് ദൈർഘ്യം 2, റോഡ് ദൈർഘ്യം 2. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല ഏതാണ്? ഗ്രാമീണ റോഡുകൾ. ഗ്രാമീണ റോഡുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡ് ശൃംഖല. അത് പഠിക്കാനുള്ള കോഡ് ഇതാണ്: കൂടുതൽ ഗ്രാമീണ റോഡ് ശൃംഖല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: മഹാദൈർഘ്യ റോഡ്. ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: യു പി ദൈർഘ്യ ഹൈവേ. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇതാണ്: കൂടുതൽ ദക്ഷിണേന്ത്യ എൻ എച്ച് തമിഴ്നാട്. ഏറ്റവും കുറച്ച് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിമാണ് ഏറ്റവും കുറച്ച് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം. അത് പഠിക്കാനുള്ള കോഡ് ഇതാണ്: സിക്കിം കുറവ് ദൈർഘ്യ ഹൈവേ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും സിക്കിമാണ്. ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. എൻ എച്ച് എ ഐ ആണ് ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർവഹിക്കുന്നത്. അത് പഠിക്കാനുള്ള കോഡ് ഇതാണ്: എൻ എച്ച് ഐ റോഡ് സംരക്ഷണവും നിർമ്മാണവും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: NHI 995. വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള നാഷണൽ പെർമിറ്റ് സ്കീം നിലവിൽ വന്നത് 1975. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: NPS 975. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH 44. വാരണാസി മുതൽ കന്യാകുമാരി വരെയുള്ള NH 44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: നീളമുള്ള വാരകന്യ NH 44. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്?
NH 966 B. കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയുള്ള NH 966 B ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: നീളം കുറഞ്ഞ NH 966 B, നീളം കുറഞ്ഞ NH 966 B. സുവർണ ചതുഷ്കോണം റോഡ് പദ്ധതി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെ? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ആണ് സുവർണ ചതുഷ്കോണം റോഡ് പദ്ധതി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ നഗരങ്ങൾ. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയാണ് സുവർണ ചതുഷ്കോണം റോഡ് പദ്ധതി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ നഗരങ്ങൾ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: സുവർണ ചതുഷ്കോണം വഴി ഡാ മുംബൈ ചെന്ന് കൊല്ല്. അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: അസമിലെ സിൽച്ചാറും പോർബന്തറുമുള്ള ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കന്യാശ്രീ നോർത്ത് സൗത്ത് ഇടനാഴി. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും സംഗമിക്കുന്ന സ്ഥലമാണ് ഝാൻസി. ഝാൻസിയുടെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് സംഗമഭൂമി. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതി ഏതാണ്? ഭാരത്മാല ഹൈവേ പദ്ധതി. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ റോഡ് വികസന പദ്ധതിയാണ് ഭാരത്മാല ഹൈവേ പദ്ധതി. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: ഭാരത്മാലയുടെ വലിയ റോഡ് പദ്ധതി. ക്വീൻസ് വേ എന്നറിയപ്പെടുന്ന റോഡ് ഏതാണ്? ജനപത്. ന്യൂഡൽഹിയിലെ ജനപത് റോഡാണ് ക്വീൻസ് വേ എന്നറിയപ്പെടുന്ന റോഡ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: ക്വീൻ ജനപത് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: ക്വീൻ ലൂട്ടിൻസ് രൂപകൽപ്പന. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ നീളുന്ന പാതയാണ് രാജ്പഥ്. അത് പഠിക്കാനുള്ള കോഡ്: രാഷ്ട്രപതിയുടെ നാഷണൽ സ്റ്റേഡിയത്തിന്റെ രാജപാത. മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത ഏതാണ്? ആൻഡമാൻ ട്രങ്ക് എന്ന NH 223 റോഡാണ് മറ്റു ദേശീയ പാതകളുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത. അത് പഠിക്കാനുള്ള കോഡ് ഇതാണ്: ആൻഡമാനിലെ ട്രങ്ക് റോഡിന് ദേശീയപാതയില്ല. ആൻഡമാൻ ട്രങ്ക് റോഡ് അറിയപ്പെടുന്നത് ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നാണ്. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പോർട്ട് ബ്ലെയർ മുതൽ മായാസുന്ദർ വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: മായയുടെ പോർട്ട് ബ്ലെയറിലെ ആൻഡമാൻ ട്രങ്ക് റോഡ്.
സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെൻട്രൽ റോഡ് റിസർച്ച് CRRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ക്രി ന്യൂഡൽഹി. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജൈക്കർ കമ്മിറ്റി. ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ജൈക്കർ കമ്മിറ്റി. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ജൈക്കിൻ്റെ റോഡ് പ്രശ്ന കമ്മിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് പാത. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ആദ്യ മൂംപൂ റോഡ്. ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ ആണ് ആഗ്ര ടു ലക്നൗ. ആഗ്ര മുതൽ ലക്നൗ വരെയുള്ളത്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, നീളമുള്ള ആഗ്ര ലക് ഹൈവേ. എ പി ജെ അബ്ദുൾ കലാം റോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് എ പി ജെ അബ്ദുൾ കലാം റോഡിന്റെ പഴയ പേരാണ് ഔറംഗസേബ് റോഡ്. കോഡ് ഇങ്ങനെയാണ്, പഴയ ഔറംഗസേബിന്റെ പുതിയ എ പി ജെ ന്യൂഡൽഹി റോഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ലോങ് വാക്ക് എന്നറിയപ്പെട്ടിരുന്ന റോഡ് ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ലോങ് വാക്ക് എന്നറിയപ്പെട്ടിരുന്ന റോഡ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ആദ്യ ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ബ്രിട്ടീഷ് ലോങ് വാക്ക്. ഇന്ത്യയുടെ ആദ്യ ദേശീയപാതയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കോഡ് ഇങ്ങനെയാണ്, കൊൽ അമൃത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. കോഡ് ഇങ്ങനെയാണ്, ഷേർഷയുടെ ലോങ് വാക്ക്. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഏതാണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ബ്രോ എന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്നത്. കോഡ് ഇങ്ങനെയാണ്, ബ്രോയുടെ അതിർത്തി റോഡ് മേൽനോട്ടം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1960 മെയ് 7. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ബ്രോയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കോഡിങ്ങനെയാണ്, ബ്രോ ഡൽഹി 1960. ബ്രോ ഏറ്റെടുത്ത ആദ്യ ഉദ്യമമാണ് പ്രോജക്ട് ബീക്കൺ. ജമ്മു മുതൽ ശ്രീനഗർ NH1A പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് പ്രൊജക്ട് ബീക്കൺ എന്നാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ബ്രോയുടെ ആദ്യ ജമ്മു ശ്രീ എൻ എച്ച് വൺ എയുടെ പ്രൊജക്ട് ബീക്കൺ. വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസ് ഏതാണ്? പിങ്ക് എക്സ്പ്രസ്.
ഡൽഹി മുതൽ ലക്നൗ വരെയുള്ള പിങ്ക് എക്സ്പ്രസ് ആണ് വനിതകൾക്ക് മാത്രമായി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ബസ് സർവീസ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, യു പി ഡലക്നൗ വനിത പിങ്ക് ബസ്, യു പി ഡലക്നൗ വനിത പിങ്ക് ബസ്. അടുത്തതായി കേരളത്തിലെ റോഡുകളെ കുറിച്ച് പഠിക്കാം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, ആദ്യ കേരള ഗ്രാമീണ റോഡുകൾ, ആദ്യ കേരള ഗ്രാമീണ റോഡുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഏതാണ്? പഞ്ചായത്ത് റോഡുകൾ. പഞ്ചായത്ത് റോഡുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റോഡുകൾ. കോഡിങ്ങനെയാണ്, കൂടുതൽ പഞ്ചായത്ത് റോഡുകൾ, കൂടുതൽ പഞ്ചായത്ത് റോഡുകൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്ര? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്ര? 11. 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, 11 ദേശീയപാതകൾ കേരളത്തിൽ, 11 ദേശീയപാതകൾ കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത ഏതാണ്? എം സി റോഡ്, മെയിൻ സെൻട്രൽ റോഡ്, എം സി റോഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാത. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, വലിയ എം സി റോഡ്, വലിയ എം സി റോഡ്. എം സി റോഡിനെ സംസ്ഥാന പാത 1 അഥവാ സ്റ്റേറ്റ് ഹൈവേ SH1 എന്നും അറിയപ്പെടുന്നു. എം സി റോഡിനെ സംസ്ഥാന പാത 1 അഥവാ സ്റ്റേറ്റ് ഹൈവേ SH1 എന്നും അറിയപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്തെയും എറണാകുളം ജില്ലയിലെ അങ്കമാലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് എം സി റോഡ്. തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്തെയും എറണാകുളം ജില്ലയിലെ അങ്കമാലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് എം സി റോഡ്. എം സി റോഡും NH 66 കൂടിച്ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം. എം സി റോഡും NH 66 കൂടിച്ചേരുന്ന സ്ഥലമാണ് കേശവദാസപുരം. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്തെ കേശവനും അങ്കമാലിയും എം സി റോഡിൽ കണ്ടുമുട്ടി. തിരുവനന്തപുരത്തെ കേശവനും അങ്കമാലിയും എം സി റോഡിൽ കണ്ടുമുട്ടി. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, പൊതുമരാമത്ത് റോഡ് അറ്റകുറ്റപ്പണി, പൊതുമരാമത്ത് റോഡ് അറ്റകുറ്റപ്പണി. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. കോഡിങ്ങനെയാണ്, ആദ്യ തിരുവിതാംകൂർ പൊതുമരാമത്ത്, ആദ്യ തിരുവിതാംകൂർ പൊതുമരാമത്ത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല എറണാകുളമാണ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ജില്ല എറണാകുളമാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, എറണാകുളത്തെ കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ, എറണാകുളത്തെ കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല ഏതാണ്? എറണാകുളം. എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്, എറണാകുളത്തെ കൂടുതൽ NH റോഡുകൾ, എറണാകുളത്തെ കൂടുതൽ NH റോഡുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും എറണാകുളമാണ്. കൂടിങ്ങനെയാണ്, എറണാകുളത്തെ കൂടുതൽ വാഹന രജിസ്റ്റർ, എറണാകുളത്തെ കൂടുതൽ വാഹന രജിസ്റ്റർ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല വയനാടാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല വയനാടാണ്. കൂടിങ്ങനെയാണ്, വയനാട്ടിലെ കുറവ് NH റോഡുകൾ, വയനാട്ടിലെ കുറവ് NH റോഡുകൾ. കേരളത്തിലെ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും വയനാടാണ്.
കേരളത്തിൽ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയും വയനാടാണ്. കോഡിങ്ങനെയാണ് വയനാട്ടിലെ കുറച്ച് വാഹന രജിസ്റ്റർ. കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി LNG ബസ്സുകൾ നിരത്തിലിറക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി LNG ബസ്സുകൾ നിരത്തിലിറക്കിയത്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ LNG ബസ്സുകൾ. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചതാരാണ്? ടിപ്പുസുൽത്താനാണ് മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്. ടിപ്പുവിന്റെ ആദ്യ മലബാർ റോഡുകൾ. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് ഏതാണ്? കോട്ടയം കുമളി റോഡാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ്. കോഡിങ്ങനെയാണ്. ആദ്യ കോട്ട കുമളി റബ്ബറൈസ്ഡ് റോഡ്. കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം ഏതാണ്? നാറ്റ്പാക്ക്, നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലേയിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. നാറ്റ്പാക്ക് ആണ് കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം. കോഡിങ്ങനെയാണ്. നാറ്റ്പാക്ക് ഗതാഗത ഗവേഷണ സ്ഥാപനം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാര്യവട്ടം. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കോഡിങ്ങനെയാണ്. ക്രീ കാര്യവട്ടം. കേരള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഏക റിസർച്ച് സ്ഥാപനമാണ് QHRI. തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിൽ ബസ് സർവീസ് ആരംഭിച്ച മഹാരാജാവ്. തിരുവിതാംകൂറിൽ ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ച വർഷം 1938 ഫെബ്രുവരി 20 തിരുവിതാംകൂറിൽ ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC നിലവിൽ വന്ന വർഷം 1965 കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC നിലവിൽ വന്നത്. കോഡിങ്ങനെയാണ്. KSRTC 965. KSRTC വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ KL 15. കോഡിങ്ങനെയാണ്. KL 15 KSRTC. കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 2014. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്. ഗുഡ്സ് 2014. ഗുഡ്സിൻ്റെ ആസ്ഥാനം തേവര കൊച്ചിയാണ്. കോഡിങ്ങനെയാണ്. ഗുഡ്സ് ആസ്ഥാനം കൊച്ചി തേവര. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷന്റെ ഭാഗമായി നിലവിൽ വന്ന ബസ് സർവീസാണ് KURTC. കോഡിങ്ങനെയാണ്. ജൻറം ഗുഡ്സ്. അടുത്തതായി നമുക്ക് കേരളത്തിലൂടെ കടന്നു പോകുന്ന
പ്രധാനപ്പെട്ട ദേശീയപാതകൾ പഠിക്കാം. കോഡ് ഇങ്ങനെയാണ്: 66 പനയുമായി കുമാരി കന്യ NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. ഒന്നും കൂടി വായിക്കാം: 66 പനയുമായി കുമാരി കന്യ NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. NH 17 പുതിയ പേരാണ് NH 66. NH 66 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 66 പനയുമായി കുമാരി കന്യ. NH 17 പുതിയ പേരാണ് NH 66. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 66 പനയുമായി കുമാരി കന്യ. NH 49 പുതിയ പേരാണ് NH 85. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി മുതൽ ഡോണ്ടി പോയിന്റ് വരെയാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ. NH 49 പുതിയ പേരാണ് NH 85. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി മുതൽ ഡോണ്ടി പോയിന്റ് വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ. NH 220 പുതിയ പേരാണ് NH 183. NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിക്കൽ മുതൽ കൊട്ടാരക്കര വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. NH 220 പുതിയ പേരാണ് NH 183. NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിക്കൽ മുതൽ കൊട്ടാരക്കര വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544 നമ്പർ ബസ്സിൽ കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന് കോഴിക്കോട് നിന്ന് മൈസൂർ രാജാവ് 766 നമ്പർ ഫ്ലൈറ്റിലെത്തി. സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544 നമ്പർ ബസ്സിൽ കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന് കോഴിക്കോട് നിന്ന് മൈസൂർ രാജാവ് 766 നമ്പർ ഫ്ലൈറ്റിലെത്തി. NH 47 പുതിയ പേരാണ് NH 544. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സേലം മുതൽ എറണാകുളം വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: സേലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള 544. NH 47 പുതിയ പേരാണ് NH 544. ബന്ധിപ്പിക്കുന്ന സ്ഥലം സേലം മുതൽ എറണാകുളം വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: സേലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള 544. NH 208 പുതിയ പേരാണ് NH 744. NH 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം മുതൽ കൊല്ലം വരെ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന്. NH 208 പുതിയ പേരാണ് NH 744. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം മുതൽ കൊല്ലം വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന്. NH 212 പുതിയ പേരാണ് NH 766. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുതൽ മൈസൂർ വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കോഴിക്കോട് നിന്നും മൈസൂർ രാജാവ് 766 ഫ്ലൈറ്റിൽ. NH 212 പുതിയ പേരാണ് NH 766. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുതൽ മൈസൂർ വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കോഴിക്കോട് നിന്നും മൈസൂർ രാജാവ് 766 ഫ്ലൈറ്റിൽ. പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ കളമശ്ശേരിയിലെ എ വല്ലാർപാടത്തിൽ നിന്ന് 955B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ കളമശ്ശേരിയിലെ എ വല്ലാർപാടത്തിൽ നിന്ന് 955B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. NH 213 പുതിയ പേരാണ് NH 966. NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറൂഖ് മുതൽ പാലക്കാട് വരെ. അത് പഠിക്കാനുള്ള സ്ഥലം കോഡാണ് പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ. NH 213 പുതിയ പേരാണ് NH 966. NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറൂഖ് മുതൽ പാലക്കാട് വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്:
പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ. NH 47 പുതിയ പേരാണ് NH 966A. NH 966A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെയാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കളമശ്ശേരിയിലെ എ വല്ലാർപാടത്ത് നിന്ന്. NH 47C പുതിയ പേരാണ് NH 966A. NH 966A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെയാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കളമശ്ശേരിയിലെ എ വല്ലാർപാടത്ത് നിന്ന്. NH 47A പുതിയ പേരാണ് NH 966B. പഠിക്കാനുള്ള ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ്. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 966B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. NH 47A പുതിയ പേരാണ് NH 966B. NH 966B ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ്. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: 966B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. നമ്മളിപ്പോൾ പഠിച്ച റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റുകളുടെ കോഡുകൾ ഒന്നുകൂടി നമുക്ക് പഠിക്കാം. UP ദൈർഘ്യ ഹൈവേ. ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അത് പഠിക്കാനുള്ള കോഡാണ് UP ദൈർഘ്യ ഹൈവേ. കൂടുതൽ ദക്ഷിണേന്ത്യ NH തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അത് പഠിക്കാനുള്ള കോഡാണ് കൂടുതൽ ദക്ഷിണേന്ത്യ NH തമിഴ്നാട്. സിക്കിം കുറവ് ദൈർഘ്യ ഹൈവേ. ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് സിക്കിം. അത് പഠിക്കാനുള്ള കോഡാണ് സിക്കിം കുറവ് ദൈർഘ്യ ഹൈവേ. നീളമുള്ള വാര്യകന്യ NH 44. വാരണാസി മുതൽ കന്യാകുമാരി വരെയുള്ള NH 44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. അത് പഠിക്കാനുള്ള കോഡാണ് നീളമുള്ള വാര്യകന്യ NH 44. നീളം കുറഞ്ഞ NH 966B. കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയുള്ള NH 966B ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. അത് പഠിക്കാനുള്ള കോഡാണ് നീളം കുറഞ്ഞ NH 966B. മഹാദൈർഘ്യ റോഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അത് പഠിക്കാനുള്ള കോഡാണ് മഹാദൈർഘ്യ റോഡ്. ആദ്യ മുംപൂ റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാതയാണ് മുംബൈ പൂനെ എക്സ്പ്രസ് പാത. അത് പഠിക്കാനുള്ള കോഡാണ് ആദ്യ മുംപൂ റോഡ്. കൂടുതൽ പഞ്ചായത്ത് റോഡുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള റോഡുകളാണ് പഞ്ചായത്ത് റോഡ്. അത് പഠിക്കാനുള്ള കോഡാണ് കൂടുതൽ പഞ്ചായത്ത് റോഡുകൾ. 11 ദേശീയപാതകൾ കേരളത്തിൽ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 11. അത് പഠിക്കാനുള്ള കോഡാണ് 11 ദേശീയപാതകൾ കേരളത്തിൽ. വലിയ MC റോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. അത് പഠിക്കാനുള്ള കോഡാണ് വലിയ MC റോഡ്. എറണാകുളത്തെ കൂടുതൽ NH റോഡുകൾ. എറണാകുളം ജില്ലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത്. അത് പഠിക്കാനുള്ള കോഡാണ് എറണാകുളത്തെ കൂടുതൽ NH റോഡുകൾ. വയനാട്ടിലെ കുറവ് NH റോഡുകൾ. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് വയനാട്. അത് പഠിക്കാനുള്ള കോഡാണ് വയനാട്ടിലെ കുറച്ച് NH റോഡുകൾ. എറണാകുളത്തെ കൂടുതൽ വാഹന രജിസ്റ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല എറണാകുളമാണ്. അത് പഠിക്കാനുള്ള കോഡാണ് എറണാകുളത്തെ കൂടുതൽ വാഹന രജിസ്റ്റർ. വയനാട്ടിലെ കുറവ് വാഹന രജിസ്റ്റർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല വയനാടാണ്. അത് പഠിക്കാനുള്ള കോഡാണ് വയനാട്ടിലെ കുറവ് വാഹന രജിസ്റ്റർ. തിരുവനന്തപുരത്തെ കേശവനും അങ്കമാലയും MC റോഡിൽ കണ്ടുമുട്ടി. തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്തെയും എറണാകുളം ജില്ലയിലെ അങ്കമാലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് MC റോഡ്. അത് പഠിക്കാനുള്ള കോഡാണ് തിരുവനന്തപുരത്തെ കേശവനും അങ്കമാലയും MC റോഡിൽ കണ്ടുമുട്ടി. ടിപ്പുവിൻ്റെ ആദ്യ മലബാർ റോഡുകൾ. മലബാറിൽ ആദ്യമായി റോഡുകൾ നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ്.
അത് പഠിക്കാനുള്ള കോഡാണ് ടിപ്പുവിൻ്റെ ആദ്യ മലബാർ റോഡുകൾ. ആദ്യ കോട്ട കുമളി റബ്ബറൈസ്ഡ് റോഡ്. കേരളത്തിൽ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം മുതൽ കുമളി വരെയാണ്. അത് പഠിക്കാനുള്ള കോഡാണ് കോട്ട കുമളി റബ്ബറൈസ്ഡ് റോഡ്. നാറ്റ്പാക് ഗതാഗത ഗവേഷണ സ്ഥാപനം. കേരളത്തിൽ ഗതാഗത മേഖലയിൽ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്. അത് പഠിക്കാനുള്ള കോഡാണ് നാറ്റ്പാക് ഗതാഗത ഗവേഷണ സ്ഥാപനം. ക്രീ കാര്യവട്ടം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് പഠിക്കാനുള്ള കോഡാണ് ക്രീ കാര്യവട്ടം. KSRTC 965. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. അത് പഠിക്കാനുള്ള കോഡാണ് KSRTC 965. ഗുഡ്സ് 2014. കേരളത്തിൽ അർബൻ റോഡ് ട്രാൻസ്പോർട്ട് നിലവിൽ വന്ന വർഷം 2014. അത് പഠിക്കാനുള്ള കോഡാണ് ഗുഡ്സ് 2014. ഗുഡ്സ് ആസ്ഥാനം കൊച്ചി തേവര. KURTCയുടെ ആസ്ഥാനം കൊച്ചി തേവരയിലാണ്. അത് പഠിക്കാനുള്ള കോഡാണ് ഗുഡ്സ് ആസ്ഥാനം കൊച്ചി തേവര. ജെൻഡ്രം ഗുഡ്സ്. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ്റെ ഭാഗമായി നിലവിൽ വന്ന ബസ് സർവീസാണ് KURTC. അത് പഠിക്കാനുള്ള കോഡാണ് ജെൻഡ്രം ഗുഡ്സ്. അടുത്തത് നമുക്ക് കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയ പാതകളുടെ കോഡുകൾ പഠിക്കാം. കോഡിങ്ങനെയാണ്: 66 പനയുമായി കുമാരി കന്യ NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. 66 പനയുമായി കുമാരി കന്യ NH 85 കൊച്ചി ഡോണ്ടി പോയിന്റിലൂടെ 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. NH 17 പുതിയ പേരാണ് NH 66. NH 66 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. അത് പഠിക്കാനുള്ള കോഡാണ് 66 പനയുമായി കുമാരി കന്യ. NH 49 പുതിയ പേരാണ് NH 85. NH 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി മുതൽ ഡോണ്ടി പോയിൻ്റ് വരെ. NH 85 കൊച്ചി ഡോണ്ടി പോയിൻ്റിലൂടെ എന്ന കോഡിലൂടെ അത് പഠിക്കാം. NH 220 പുതിയ പേരാണ് NH 183. NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡിണ്ടിക്കൽ മുതൽ കൊട്ടാരക്കര വരെ. പഠിക്കാനുള്ള കോഡിങ്ങനെയാണ്: 183 സിലിണ്ടറുമായി കൊട്ടാരക്കരയിലെത്തി. സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544 നമ്പർ ബസ്സിൽ കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന് കോഴിക്കോട് നിന്ന് മൈസൂർ രാജാവ് 766 നമ്പർ ഫ്ലൈറ്റിൽ എത്തി. സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544 നമ്പർ ബസ്സിൽ കൊല്ലം 744 ഫ്ളാറ്റിലെ മംഗലത്തിന് കോഴിക്കോട് നിന്ന് മൈസൂർ രാജാവ് 766 നമ്പർ ഫ്ലൈറ്റിലെത്തി. NH 47 പുതിയ പേരാണ് NH 544. NH 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സേലം മുതൽ എറണാകുളം വരെ. അത് പഠിക്കാനുള്ള കോഡിങ്ങനെയാണ്: സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544. NH 47 പുതിയ പേരാണ് NH 544. NH 544 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സേലം മുതൽ എറണാകുളം വരെ. അത് പഠിക്കാനുള്ള കോഡിങ്ങനെയാണ്: സേലത്തു നിന്ന് എറണാകുളത്തേക്കുള്ള 544. NH 208 പുതിയ പേരാണ് NH 744. NH 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം മുതൽ കൊല്ലം വരെ. പഠിക്കാനുള്ള കോഡിങ്ങനെയാണ്: കൊല്ലം 744 ഫ്ലാറ്റിലെ മംഗലത്തിന്. NH 212 പുതിയ പേരാണ് NH 766. NH 766 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട് മുതൽ മൈസൂർ വരെ. പഠിക്കാനുള്ള കോഡിങ്ങനെയാണ്: കോഴിക്കോട് നിന്നും മൈസൂർ രാജാവ് 766 ഫ്ലൈറ്റിൽ. പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ കളമശ്ശേരിയിലെ എ വല്ലാർപാടത്ത് നിന്ന് 955B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. പാലക്കാട് നിന്ന് ഫറൂഖ് 966 നമ്പർ കാറിൽ കളമശ്ശേരിയിലെ എ വല്ലാർപാടത്ത് നിന്ന്
955 ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. NH 213 പുതിയ പേരാണ് NH 966. NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഫറൂഖ് മുതൽ പാലക്കാട് വരെ. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: പാലക്കാട് നിന്ന് ഫറൂഖ്, 966 നമ്പർ കാറിൽ. NH 47 പുതിയ പേരാണ് NH 966A. NH 966A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെയാണ്. പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: കളമശ്ശേരിയിലെ എ വല്ലാർപാടത്ത് നിന്ന്. NH 47A പുതിയ പേരാണ് NH 966B. NH 966B കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. 966B ഇനം വെള്ളം കുണ്ടന്നൂരിൽ എത്തിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്റ്റുകളും കോഡുകളും കഥകളുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എല്ലാവരും കോഡുകൾ രണ്ടോ മൂന്നോ വട്ടം ബ്രെയിനിൽ സ്റ്റോം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.